നമസ്കാരം, കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 5-ൽ തുടക്കം മുതൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട മത്സരാർത്ഥിയാണ് റിനോഷ്. ആദ്യ ദിനം തൊട്ട് തന്റെ കൂൾ ക്യാരക്ടർ കാരണം പ്രേക്ഷകരുടെ ശ്രദ്ധയാകർഷിക്കാൻ റിനോഷിന് സാധിച്ചിരുന്നു. എവിക്ഷനും വൈൽഡ് കാർഡ് എൻട്രിയും ഒക്കെയായി ബിഗ് ബോസ് സീസൺ 5 50 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ഇതിനിടയിൽ റീ എൻട്രിയായി രജിത് കുമാറും റോബിനും എത്തിയതോടെ ആവേശത്തിലായിരിക്കുകയാണ് ബിഗ് ബോസ് വീട്. ഇതിന് പിന്നാലെ നടന്ന കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ റിനോഷിനും ജുനൈസിനും കയ്യടി ലഭിച്ചിരിക്കുകയാണ്. എന്നാൽ വിഷ്ണുവിന് ലഭിക്കുന്നത് മുഴുവൻ കല്ലേറുകളാണ്. ഇന്നലത്തെ ഒരു ദിവസത്തെ പെർഫോമൻസിലൂടെ തന്നെ റിനോഷിന്റെ സാധ്യതകൾ ദൃശ്യമായിരിക്കുകയാണ് എന്നാണ് ബിജുകുട്ടൻ എന്ന പ്രേക്ഷകൻ പറയുന്നത്. വൈറൽ കുറിപ്പ് ഇങ്ങനെയാണ്: റിനോഷിന്റെ പൊട്ടൻഷ്യൽ കണ്ട ഒരു ദിവസം. അധികാരം പിടിച്ചു വാങ്ങിക്കാൻ പോയില്ല, കയ്യിലോട്ട തേടി വന്നു. ബിഗ് ബോസിന് വേണ്ട കണ്ടന്റ് ഉണ്ടാക്കാൻ ജുനൈസ് തന്നെ വേണം. പക്ഷേ കിട്ടിയ സമയത്ത് റിനോഷ് ചെയ്തത് ഒരു വ്യക്തി എന്ന നിലയിൽ പ്രഷർ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് കാണിച്ചു. വിഷ്ണു ഫുൾ അലമ്പാക്കിക്കൊണ്ട് പോയിരുന്ന സ്ഥലം വളരെ കുറച്ച് സമയം കൊണ്ട് റിനോഷ് ഓർഡറാക്കി. അതും കുരു പൊട്ടിയിരുന്ന അഖിലും കൂടെ കൂടിയിട്ട്. റിനോഷിന്റെ ശക്തി ലോജിക്കലായി കൺസിസ്റ്റന്റ് ആയി തീരുമാനമെടുക്കാനുള്ള കഴിവാണ്. അതോടെ തീരുമാനങ്ങളിലെ വൈരുദ്ധ്യം കാണിച്ചുള്ള ബഹളം ഉണ്ടാക്കാൻ ഉള്ള അവസരം ഇല്ലാതാകുന്നു. ജുനൈസന് സംസാരിക്കാൻ അവസരം ഒരുക്കിയതാണ് വിഷ്ണുവിന് ഏറ്റവും ക്ഷീണമായത്. ജുനൈസ് ഒരു അന്യായ തീരുമാനമെടുത്തു എന്നതിന്റെ പേരിൽ ഒരു വിക്ടിം കാർഡ് കളി അതോടെ ഇല്ലാതായി. വിഷ്ണുവിന്റെ തന്ത്രം ജുനൈസിനെ സംസാരിപ്പിക്കരുത് എന്നതായിരുന്നു. പുച്ഛിച്ചും ബഹളം വെച്ചുമാണ് ജുനൈസിന്റെ ഭാഗം കേൾക്കാൻ ആരെയും അനുവദിക്കരുത്. കേട്ടാൽ തന്റെ ഭാഗത്ത് ന്യായമില്ല എന്ന് കൃത്യമായി പുറത്തുവരും. പക്ഷേ റിനോഷ് ജുനൈസിന് സമയം കൊടുത്തു എന്ന് മാത്രമല്ല, ബാക്കിയുള്ളവരും സംസാരിച്ചു. ജുനൈസ് തന്റെ അവസരം നന്നായി ഉപയോഗിച്ച് കത്തിക്കയറി. അവസാനം കോട്ടിന്റെ പേരിൽ വിഷ്ണു അവനെ പുച്ഛിച്ച് അളിഞ്ഞ കോമഡി അടിച്ചപ്പോഴും മറുപടിയിൽ റിനോഷ് പറഞ്ഞു, കോട്ടിലല്ല കാര്യം, കോട്ടിന്റെ ഉള്ളിൽ എന്താണ് അതാണ് പ്രധാനമെന്ന്. ജോലികൾ വീതിച്ചപ്പോഴും തന്റെ സ്റ്റാൻഡ് റിനോഷ് കാണിച്ചു. ഷിജു ടോയ്ലറ്റ് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഷിജുവിനെ അങ്ങോട്ട് തന്നെ വിട്ടു. അതോടെ എല്ലാവരും പിന്നെ വഴിപെട്ടു. പെർഫോമൻസിന് ഒരുങ്ങി നിന്ന ശോഭയെ നിരാശപ്പെടുത്തിയിട്ടില്ല. ഒരേ സമയം തീരുമാനങ്ങളിലെ സ്ഥിരത, ഉറപ്പ്, മാനുഷികത കൊണ്ട് ആദ്യത്തെ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വീട് ശാന്തമായി. ബിഗ് ബോസിന് വേണ്ടത് അതല്ല എങ്കിലും പഴം വിഴുങ്ങി എന്ന് വിളിച്ച രജിത് അത് തിരുത്തട്ടെ. തന്റെ കൂടെ രണ്ടു ദിവസം നിന്ന് റിനോഷിനെ പറ്റി വൈകിട്ട് ജുനൈസ് സെറീനയോട് പറഞ്ഞത് ഇങ്ങനെ, ഹീസ് എ ജെം. ഇതായിരുന്നു കുറിപ്പിന്റെ പൂർണ്ണരൂപം. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.